എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചാലും ഈ 33-ൽ പര വിമത വൈദികരുടെ കാര്യത്തിൽ ഒരു നിലപാടുകളും മാറ്റാൻ പോകുന്നില്ല. പലവട്ടം ബസലിക്ക ദേവാലയത്തിൽ ആഭിചാര കുർബാന അർപ്പിച്ച അന്നേ നമ്മൾ പറഞ്ഞു വെച്ചതാണ്, ഇത് പുതിയ വാദമൊന്നുമല്ല. അന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഈ 33-ൽ പരം ആഭിചാര കുർബാനക്കാര് വെച്ച് എറണാകുളത്ത് സഭ മുന്നോട്ട് പോകില്ല, പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഏവർക്കും നമസ്കാരം, ഞാൻ ജോമോൻ ആരക്കുഴ. ഏകീകൃത കുർബാന പ്രതിസന്ധി വിഷയത്തിൽ വളരെ ശുഭസൂചകമായ വാർത്തകൾ റോമിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. എങ്കിലും ഞങ്ങൾക്ക് ആശങ്കയുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന പ്രതിസന്ധി വിഷയത്തിൽ വളരെ ഗുരുതരമായ അക്ഷരക്ക ലംഘനങ്ങൾ നടത്തിയ വിമത വൈദികർക്കുള്ള നടപടികൾ ഇവിടെ. ഒരു വട്ടമല്ല, പലവട്ടം ഇതേ ഒരു കാര്യം അതിശക്തമായ ഭാഷയിൽ സംസാരിച്ചു കഴിഞ്ഞു. സഭാ നേതൃത്വത്തോട് നിരവധി തവണ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ഗുരുതരമായ അച്ചടക്ക ലംഘനങ്ങൾ നടത്തിയ അച്ഛന്മാരെ വെച്ചുകൊണ്ട് എറണാകുളത്ത് സീറോ മലബാർ സഭയ്ക്ക് മുന്നോട്ട് ചലിക്കാനാവില്ല എന്ന് പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇന്നെനിക്ക് പറയാനുള്ള കാര്യം, അത് എന്നെ കേൾക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സീറോ മലബാർ സഭയിലെ വിശ്വാസികളോട് മാത്രമാണ്. കാരണം ലോക ചരിത്രത്തിൽ ഇന്നു വരെ ഒരിക്കലും ഒരൾത്താരകളിലും സംഭവിക്കാത്ത രീതിയിൽ പരിശുദ്ധ കുർബാനയെ, മാർപ്പാപ്പ പറഞ്ഞതുപോലെ കുർബാനയെ ദുരുപയോഗിച്ച 33-ൽ പരം വിമത വൈദികർ ഇപ്പോഴും നമ്മുടെ പള്ളികളിൽ, നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ സ്ഥാപനങ്ങളിൽ അവർ അഴിഞ്ഞാടി ജീവിക്കുകയാണ്. ഞങ്ങളെ ഒരു ചുക്കും ചെയ്യാൻ സിനഡ് വിചാരിച്ചാലും തങ്ങളുടെ മെത്രാൻ വിചാരിച്ചാലും ഇവൻ മാർപ്പാപ്പ വിചാരിച്ചാലും ഞങ്ങളെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിൽ ധിക്കാരത്തോടെ ദാക്ഷ്യത്തോടെ ജീവിക്കുന്ന ഒരുപറ്റം 33-ൽ പരം വിമത വൈദികരുണ്ട്. ബസലിക്ക ദേവാലയത്തിന്റെ അൾത്താര സാത്താൻ കുർബാനയാൽ, ആഭിചാര കുർബാനയാൽ, അതും 16-ൽ പരം മാരത്തോൺ കുർബാനയാൽ സാത്താൻ കുർബാന നടത്തിയ വിമത വെള്ളനൈറ്റിക്കാർ, അവർ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പള്ളികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പുറത്തു പോകാതെ ഒരിക്കലും സീറോ മലബാർ സഭയിലെ പ്രതിസന്ധി പരിഹരിക്കപ്പെടുകയില്ല. നാളുകളിൽ ഇപ്പൊ ഏറ്റവും അവസാനം മാർപ്പാപ്പ പറഞ്ഞതുകൊണ്ട് അവർ കുർബാന ചൊല്ലുവാൻ തയ്യാറായേക്കാം, പക്ഷെ കുർബാന ചൊല്ലുന്നതുകൊണ്ട് ഈ വിഷയം പരിഹരിക്കപ്പെടുമെന്ന് വിചാരിക്കാൻ മാത്രം മണ്ടന്മാരാണോ സീറോ മലബാർ സഭയിലെ, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ? പലവട്ടം പറഞ്ഞല്ലോ, ഇവിടെ വേണ്ടത് തൊലിപ്പുറമെയുള്ള ചികിത്സയല്ല, കാരണങ്ങളെ കണ്ടെത്തി ചികിത്സിക്കണം. മാർത്തോമാ നസ്രാണി സംഘം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും നിലപാടുകളും അതൊന്നു മാത്രമാണ്. 33-ൽ പര വിമത വൈദികരുടെ കാര്യത്തിൽ തൊലിപ്പുറമെയുള്ള ചികിത്സകൾ ഇനി സാധ്യമല്ല. മുറിച്ചു മാറ്റേണ്ടതാണെങ്കിൽ മുറിച്ചു മാറ്റണം. അതിനുവേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. എന്നെ കേൾക്കുന്ന പ്രിയ വിശ്വാസികൾ, പലവട്ടം ഈ ലിസ്റ്റ് നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട്, എങ്കിലും ഇന്ന് ഒരിക്കൽ കൂടി ഈ പുറത്തുവിടുന്ന ലിസ്റ്റിലെ വിമത വൈദികരെ നിങ്ങളൊന്ന്, അവരുടെ പേരുകൾ കൃത്യമായി നിങ്ങൾ നോട്ട് ചെയ്യണം. ഇത് നമ്മുടെ മിഷൻ 33+ എന്ന് പറയുന്ന ക്യാമ്പയിൻ്റെ മൂന്നാമത്തെ ഘട്ടമാണ്. ഈ 33-ൽ പരം വിമത വൈദികർ അവരിരിക്കുന്ന പള്ളികളുടെ ഡേറ്റകൾ ശേഖരിക്കുക. ആ വിമത വൈദികർ ഇപ്പോൾ ഇരിക്കുന്ന ഇടവകകൾ, അവർ ഇതിനു മുമ്പ് അവർ ഇരുന്ന ഇടവക, അവർ ഇരുന്ന സ്ഥാപനങ്ങൾ, ഇവിടെയൊക്കെ ഇവരുമായി ബന്ധപ്പെട്ട ഇവരൊക്കെ നിരവധി പ്രശ്നങ്ങളിൽ പ്രതികളാണ്. എന്തൊക്കെ ഏതൊക്കെ എന്ന് 1 by 1 ഞാൻ എടുത്തു പറയുന്നില്ല. പക്ഷേ എന്നെ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് വിളിക്കാം. വ്യക്തിപരമായിട്ട് മാർത്തോമാ നസ്രാണി സംഘത്തിൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഞാനിവിടെ കൊടുക്കും. വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് അതിനകത്തൊരു നോട്ടായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാം. വ്യക്തിപരമായിട്ട് നിങ്ങൾ എന്നെ വിളിക്കാം. ആരാണ് വിളിച്ചതെന്നോ, എന്താണ് സംസാരിച്ചതെന്നോ, ആരാണ് വിളിച്ചത് എന്ന കാര്യം 100% അത് കോൺഫിഡൻഷ്യൽ ആയിരിക്കും. പല വൈദികരെ കുറിച്ചും പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഇവരുടെ ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യും. ഇവർ കാണിച്ച തോന്നിവാസങ്ങൾ ഇത് സമൂഹത്തിന്റെ മുമ്പിൽ പുറത്താക്കപ്പെടണം. അതിനുവേണ്ടി ഈ 33-ൽ പരം വിമത വൈദികർ അവരിരിക്കുന്ന സ്ഥാപനങ്ങളും അവർ ഇരിക്കുന്ന ഇടവകയും നിങ്ങൾ നോട്ട് ചെയ്യുക. ഇവരെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ആരും നുണ പറഞ്ഞോ ഒരു കാര്യങ്ങളും നമുക്ക് ആവശ്യമില്ല, വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ, വ്യക്തിപരമായിട്ടും പള്ളിയിലുമൊക്കെ ഇവർ കാണിച്ചു കൂട്ടിയ ധിക്കാര പ്രവൃത്തികൾ, പുറത്തുപോലും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് ഞങ്ങളോട് നിങ്ങൾക്ക് സംസാരിക്കാം. ഇത്തരത്തിൽ ഒരു കാര്യത്തിലൂടെ കടന്നു പോകേണ്ട ഒരു അനിവാര്യതയിലേക്ക് നമ്മൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിഷയത്തിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന്
തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സഭ മുന്നോട്ട് പോകണമെങ്കിൽ, ഇത് സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന പ്രതിസന്ധി വിഷയത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടെ ഒരു ശുദ്ധികലശം ആവശ്യമാണ്, ഇവിടെ ഒരു സർജിക്കൽ പ്രൊസീജിയർ ആവശ്യമാണ്. അതിന് എന്നെ കേൾക്കുന്ന പ്രിയ വിശ്വാസികളെ, നിങ്ങളുടെ സഹകരണം അത്യന്താപേക്ഷിതമാണ്. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത് ഈ ഒരു കാര്യത്തിലേക്കാണ്. ഇവരെക്കുറിച്ച് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഇത് സഭയുടെ വിശുദ്ധീകരണത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഒരാളുടെ പേരും പബ്ലിഷ് ചെയ്യില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. കാരണം എം ടി എൻ എസിന് ഒരു നിലപാടേ ഉള്ളൂ. എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചാലും ഈ മുപ്പത്തിമൂന്നിൽ പല വിമത വൈദികരുടെ കാര്യത്തിൽ ഒരു നിലപാടുകൾ മാറ്റാൻ പോകുന്നില്ല. പലവട്ടം ബിസിലിക്ക ദേവാലയത്തിൽ ആഭിചാര കുർബാന അർപ്പിച്ച അന്നേ നമ്മൾ പറഞ്ഞു വെച്ചതാണ്. ഇത് പുതിയ വാദമൊന്നുമല്ല, അന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ 33-ൽ പരം ആഭിചാര കുർബാനക്കാരെ വെച്ച് എറണാകുളത്ത് സഭ മുന്നോട്ട് പോകില്ല, പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ട് ഇവിടെ പബ്ലിഷ് ചെയ്യുന്ന, അതുകൊണ്ട് ഇവരെ നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇവർ ഇരിക്കുന്ന പള്ളികളിലെ വിശ്വാസികൾ ഞങ്ങളെ ബന്ധപ്പെടുക. അപ്പോൾ നന്ദി.